അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനപ്പെട്ട മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ ഒരു മർഭൂമിയിൽ ഒരു ആട്ടിടയനെ കണ്ടു. കുറേ ആടുകളെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവണം. അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിനോട് സന്തോഷങ്ങളൊക്കെയും പറഞ്ഞു സംസാരിച്ചു. കുറേ സംസാരങ്ങളൊക്കെ സംസാരിച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനോടൊന്ന് വെറുതെ അവിടുന്ന് ചോദിച്ചു, ഇതിൽ നിന്ന് ഒരു ആട് എനിക്ക് തരുമോ? കുറേ ആടുകളുണ്ടാവുമല്ലോ, അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ, അപ്പോൾ ഒന്ന് എനിക്ക് ആവശ്യത്തിന് വേണ്ടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ യജമാനോട് ഞാൻ ചോദിക്കണ്ടേ, യജമാനിക്ക് ഞാൻ ദ്രോഹം ചെയ്തതുപോലെ ആവൂലേ, അദ്ദേഹത്തിനിക്ക് ഇതിൽ എത്ര എണ്ണമുള്ളതെന്നൊക്കെ അറിയാം, ഞാൻ തന്നാൽ അദ്ദേഹം എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒന്നും കൂടി ഇങ്ങനെ ചോദിച്ചതാണ്, അല്ല യജമാനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഇപ്പം ആട് മേയിക്കുന്ന ആൾക്കാർക്കിട്ട ആട് തിരിച്ചെത്തുമ്പോൾ അതിൽ കുറേ ആടുകളൊക്കെ നഷ്ടപ്പെട്ടുണ്ടാകും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ചെന്നായ്ക്കൾ നായ്ക്കളൊക്കെയും അതിനെ വേട്ടയാടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ നിൻ്റെ ആ യജമാനോട് കൂടെ പറഞ്ഞുകൂടെ ഒരു ആട് നഷ്ടപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൂടെ, എനിക്കൊരു ആട് യജമാനൻ ഏതായാലും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ ആട്ടിടയൻ ഇങ്ങോട്ടൊരു മറുപടി പറഞ്ഞു. അത് കേട്ടപാടെ ഇബ്നു ഉമർ റളിയല്ലാഹു തരിച്ചുപോയി, പേടിച്ചുപോയി. അവിടെ നിന്ന് അദ്ദേഹം ചോദിച്ചു, ഫഅയ്നല്ലാഹ്, അല്ലാഹു ഇവിടെ? അല്ലാഹു ഇവിടെയില്ലേ? അല്ലാഹു ഇവിടെ കാണുന്നില്ലേ? നിങ്ങളെന്താ ചോദിക്കുന്നത്? ഞാൻ യജമാനൻ യജമാനെന്ന് പറഞ്ഞത് എൻ്റെ റബ്ബിനെ കുറിച്ചിട്ടാണ്. എൻ്റെ റബ്ബാണിതിനെ, റബ്ബ് പോ എന്നെ കാണുമല്ലോ, റബ്ബിതിനെ അറിയുമല്ലോ, റബ്ബിനോട് ഞാൻ ഉത്തരം പറയണ്ടേ എന്ന പേടിയിലാണ് എനിക്കുള്ളത്. അല്ലാതെ ഈ ആടിൻ്റെ യജമാനോടുള്ള പേടിയല്ല ഞാൻ നിനക്ക് തരാത്തത് എന്ന് പറഞ്ഞപ്പോൾ, ഇതിപ്പോൾ ഈ സംഭവം കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നും അവിടുത്തെ ജീവിതത്തിൽ അതിൻ്റെ ശേഷം എന്നും ഈ ചരിത്രം ഈ സംഭവം ഓർക്കുമായിരുന്നെന്ന് മഹാന്മാർ പറയുന്നത് കാണാം. കാരണം ബഹുമാനപ്പെട്ടവരെന്നു പറയുമായിരുന്നു, ആ ആട്ടിരന് പറഞ്ഞ വാക്കെന്തൊരു എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. അയിനല്ലോ, അല്ലാഹു എവിടെ, അല്ലാഹില്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചത് എന്തുമാത്രം വല്ലാത്തൊരു ചോദ്യമായില്ലേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതം മൊത്തം അതിനുശേഷം ഈ വിഷയം തന്നെ ഓർക്കുമായിരുന്നു. എനിക്ക് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള വലിയൊരു ചിന്ത ഇട്ട് തന്ന ആ ആട്ടിടയനെ എന്നും ബഹുമാനപ്പെട്ടവർ ഓർക്കുമായിരുന്നു. ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം, ഓർക്കണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാകണം. ഏത് സമയത്തും അല്ലാഹു മുന്നിലുണ്ട്, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടും ആയില്ല. നാം പറയും അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണെന്നും അല്ലാഹു എല്ലാം കാണുന്നവനാണെന്നും ഒക്കെ നാം പറയും. പക്ഷേ ആ ഈമാൻ നമ്മുടെ കൽബ് കൊണ്ട് നാം അത് പറയുന്നവനാകണം. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അല്ലാഹുവെല്ലാം കാണുന്നവനാണെന്നുള്ള ആ ഈമാൻ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, അല്ലാഹുവെല്ലാം കേൾക്കുന്നവനാണെന്നുള്ള ആ ഈമാൻ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, അല്ലാഹു എല്ലാം അറിയുന്നവനാണുള്ള തീർച്ചയായും 100% നമ്മുടെ കൽബിൽ ആ ഈമാനുണ്ടെങ്കിൽ പിന്നെ നാം എങ്ങനെ ഹറാമിയത്ത് ചെയ്യും? പിന്നെ നാം എങ്ങനെ ഹറാമിയത്തിലേക്ക് പോകും? പിന്നെ എങ്ങനെ നമുക്ക് ധൈര്യം വരും ആരെയും തോൽപ്പിക്കാനോ? ഏത് വിഷയത്തിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ ഇടപാട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, ധൈര്യം വരില്ല. എന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ധൈര്യം വരാനുള്ള കാരണം, കേവലം നമ്മുടെ പറച്ചിലിൽ മാത്രമേ അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ നമ്മുടെ മനസ്സ് തട്ടി നാം അത് പറയുന്നുണ്ടോ, നാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തർ സ്വയം ചിന്തിക്കുക, ചോദിക്കുക, എന്നോട് ഞാൻ തന്നെ ചോദിക്കുക. ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, എൻ്റെ റബ്ബ് ആ മനസ്സിലാക്കുന്നുണ്ട് എന്ന്
എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് പേടിച്ചിട്ട് ഏതെങ്കിലും ഒരു സംസാരത്തിന് തൊട്ട് നാം വിട്ടുനിന്നതുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ ഏതെങ്കിലും ഒരു ഹറാമിയത്തിൽ നിന്ന് എൻ്റെ റബ്ബ് അറിയുമല്ലോ, എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുമില്ലല്ലോ, എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടൂലല്ലോ എന്ന് മനസ്സിലാക്കി എവിടെ നിന്നെങ്കിലും നാം പിന്മാറിയിട്ടുണ്ടോ? പിന്നെ എന്ത് ഈമാനാണ് നമ്മുടെ കൽബിലുള്ളത് എന്ന് നാം ഓർക്കണം. കേവലം ഞാനൊരു മുഅ്മിനാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, മനസ്സിലേക്ക് റബ്ബിനെ കൊണ്ടുവരണം, മനസ്സിലേക്ക് റബ്ബിൽ ഏത് സമയത്തും റബ്ബിനെ കാണണം. അങ്ങനെ ആവുമ്പോൾ ആ ഈമാനിൻ്റെ രസം, ആ ഈമാനിൻ്റെ ലദത്ത് നമ്മുടെ കൽബിൽ കിട്ടുകയുള്ളു. അങ്ങനാവുമ്പോൾ ഒരിക്കലും ആരും ചതിക്കാനോ ആരെ ദേഷ്യപ്പെടാനോ ആരെ ചീത്ത പറയാനോ ആരോടും വൈരാഗ്യം കാണിക്കാൻ ഒരിക്കലും നമ്മൾ പോവില്ല, ആരോടും ശത്രുത കാണിക്കില്ല. കാരണം എൻ്റെ കാര്യമേ വലുതാണ്, റബ്ബിനെ മുമ്പൊന്ന് പൊരുത്തപ്പെട്ട് കിട്ടാനുള്ള ആ തിരക്കിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം. അതാണ് ഏറ്റവും വലിയ ജീവിതം. നമ്മുടെ പൊരുത്തപ്പെടി നമ്മെ അള്ളാഹു പൊരുത്തപ്പെടാനുള്ള തിരക്കിലാവണം നമ്മുടെ ജീവിതം. അല്ലാതെ മറ്റൊരുത്തൻ്റെ ഗീബത്ത് പറയുക, മറ്റൊരുത്തൻ്റെ കാര്യമായി ഇങ്ങനെ പിന്തുടരുക, അതല്ല നമ്മുടെ ജീവിതം. നാം നമ്മളെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓർക്കുന്നവർ, എൻ്റെ ആഖിറത്തിനെ കുറിച്ച് ഓർക്കുന്നവർ ആകണം. അതാണ് ഏറ്റവും വലിയ മുഅ്മിൻ. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ആട്ടിടയനോട് വെറുതെ ഒന്നിങ്ങനെ സംസാരത്തോടു കൂടി ചോദിച്ചതെന്ന്. പക്ഷേ അയാൾ അങ്ങനെയുള്ളൊരു ഗൗരവമുള്ള വാക്കിന് ഒരിക്കലും ബഹുമാനപ്പെട്ടവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആ ആട്ടിടേൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ഗൗരവമുള്ള വാക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത പേടി വന്നുപോയി. ഒരു ആട്ടിടയൻ ഇത്രമാത്രം അള്ളാഹുവിനെ ഭയക്കുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം എന്തുമാത്രം കഷ്ടപ്പെട്ട് അദ്ദേഹം ജീവിക്കുക, എന്നിട്ട് പോലും അള്ളാഹുവിനെ മറക്കാത്തൊരു ജീവിതം, എന്തൊരു ഭാഗ്യമുള്ള ജീവിതം. എന്നാൽ ഞാൻ എത്ര മാത്രം അള്ളാഹുവിനെ ഓർക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം ശരീരത്തിനെ കുറിച്ചിട്ട് അവിടെ നിന്ന് വിചാരണ ചെയ്യാണ്, ചോദ്യം ചെയ്യാണ്. ഈ ചോദ്യമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നമ്മളോട് ചോദിക്കുക, ഞാൻ എത്രമാത്രം എൻ്റെ റബ്ബിനെ ഓർക്കുന്നുണ്ട്, എൻ്റെ റബ്ബിനെ എത്രമാത്രം ഞാൻ അറിയുന്നുണ്ട്, അവനെ പേടിച്ച് എത്രമാത്രം ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ എന്നുള്ള ചിന്ത നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.